നാലാം വാർഷിക ദിനത്തിൽ ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ ഭീകരവിരുദ്ധ ദിനമായി ആചരിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ സംസ്ഥാന ചെയർമാൻ അയ്യത്തിൽ സുദർശനൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. അഹിംസ പ്രവാചകന്റെ നാടായ ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും മതേതരത്വവും തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ഭീകര പ്രവർത്തനത്തിനെതിരെ ജാഗ്രത പുലർത്തി രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ അയ്യത്തിൽ സുദർശനൻ സംസ്ഥാനത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും യുവതി യുവാക്കളോടും ആവശ്യപ്പെട്ടു. മുംബൈ താജ് ഹോട്ടലിലും നഗരത്തിലെ നരിമാൻ ഹൌസിലും ഒബ്രോയ് ഹോട്ടലിലും ട്രൈഡന്റ് ഹോട്ടലിലും ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ മുംബൈയിലെ 10-ലധികം കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ നേരിട്ട് വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഭീകരവിരുദ്ധ സേനാ മേധാവി ഹേമന്ത് കർക്കരെ, പോലീസ് സേനയിലെ ഏറ്റുമുട്ടൽ വിദഗ്ധൻ വിജയ് സലാസ്കർ, അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് എം കാങ്ങെ, തോമസ് മുരുകൻ, അനീഷ് പ്രഭു ഉൾപ്പെടെ 160-ഓളം വരുന്ന രക്തസാക്ഷികളുടെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചെയ്തു. വാളത്തുങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധ്യാപകരായ ജി എസ് രാജേഷ് പ്രസാദ്, വസന്തകുമാരി, കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം കൊല്ലം ജില്ലാ വൈസ് ചെയർമാൻ ഓറിയൽ ഫോൺസേക്ക, ജില്ലാ സെക്രട്ടറി ചന്ദനതോപ്പ് നിസാമുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി യഹിയ എന്നിവ സംസാരിച്ചു. മഹാത്മാഗാന്ധിയെ സർവമത പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്, രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും വളർന്നു വരുന്ന തലമുറയെ കാര്യക്ഷമമായി വളർത്തിയെടുക്കണമെങ്കിൽ നാനാജാതി മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ സൗഹൃദത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുവാനും ഒരുമിച്ച് ഉന്നതിക്കുവാനും ഒരുമിച്ച് സൗഹൃദം പങ്കിടാനും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി